നമസ്കാരം സ്വർണ്ണക്കടത്ത് ഇപ്പോൾ കേരളത്തിലുടനീളം പരിചിതമാർന്നൊരു വാക്കാണ് ഒരുപക്ഷേ കുറച്ചധികം നാളുകളായി മലയാളികൾ പത്രം തുറക്കുന്നത് ഈ ഒരു വാർത്ത കണ്ടായിരിക്കും വിമാനത്താവളത്തിൽ സ്വർണം പിടികൂടി എങ്ങനെയൊക്കെ അന്വേഷണം നടത്തിയാലും എങ്ങനെയൊക്കെ പരിശോധനകൾ കൂട്ടിയാലും അതിന്റെ എണ്ണത്തിൽ ഒരു കുറവും ഉണ്ടാകാറില്ല ദിവസവും കോടിക്കണക്കിന് സ്വർണ്ണമാണ് വിമാനത്താവളങ്ങൾ വഴി കടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ അതിൽ ഒരു ശതമാനം മാത്രമേ പോലീസിന്റെ പരിശോധനയിൽ കണ്ടെത്താൻ കഴിയുന്നുള്ളൂ സ്വർണ്ണക്കടത്തിന് വളരെ ഗൗരവമുള്ള ഒന്നായി നമ്മൾ കണ്ടത് സ്വപ്നയുടെ കേസ് വന്നതിന് പിന്നാലെയാണ് യു എ കോൺസുലേറ്റിന്റെ നയതന്ത്ര ബാഗിലൂടെ മുപ്പത് കോടിയുടെ സ്വർണം കടത്താൻ ശ്രമിച്ചത് വൻ വാർത്തയായിരുന്നു ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും സ്വപ്നയും സ്വർണക്കടത്തും വാർത്തകളിൽ ഇടം പിടിക്കുകയാണ് ഈ കോവിഡ് കാലത്ത് പോലും ചാർട്ടേഡ് ഫ്ലൈറ്റുകളിൽ കൂടി സ്വർണം ഒഴുകി കരിയർമാരിൽ ചിലർ അകത്താവുന്നു എന്നല്ലാതെ ആർക്കു വേണ്ടിയായിരുന്നു ഈ സ്വർണക്കടത്ത് നിന്ന് എന്തുകൊണ്ടാണ് ആരും അന്വേഷിക്കാത്തത് അങ്ങനെ ഒരു അന്വേഷണം എന്തുകൊണ്ടാണ് ഉണ്ടാകാത്തത് കൊട്ടേഷൻ നൽകിയവനെ കണ്ടെത്താതെ കത്തിയെ പ്രതിയാക്കുന്നത് പോലെയല്ലേ ഇത് ഒരു കാരിയർ പിടിയിലായാൽ അടുത്തവൻ വഴി സ്വർണം വീണ്ടും എത്തും ആ ചങ്ങല ഒരിക്കലും മുറിയുന്നില്ല ഇപ്പോൾ യു ഇ കോൺസുലേറ്റിന്റെ നയതന്ത്ര ബാഗിലൂടെ മുപ്പത് കോടിയുടെ സ്വർണം കടത്താൻ ശ്രമിച്ചത് കേരളത്തെ പിടിച്ചു കുലുക്കിയിരിക്കുകയാണ് സ്വപ്നയെ കൂടാതെ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന എം ശിവശങ്കർ വരെ കേസിൽ പ്രതിയായ കേസിൽ മുഖ്യമന്ത്രിയുടെ പഞ്ചും പരോക്ഷമായി ഇപ്പോൾ സ്വപ്ന പറഞ്ഞിരിക്കുകയാണ് സ്വപ്നയെ കൂടാതെ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി സെക്രട്ടറിയായിരുന്ന എം ശിവശങ്കർ വരെ കേസിൽ പ്രതിയായ കേസിൽ മുഖ്യമന്ത്രിയുടെ റോളും പരോക്ഷമായി ഇപ്പോൾ സ്വപ്ന ഇപ്പോൾ നടത്തിയ വെളിപ്പെടുത്തലുകൾ പിണറായി സർക്കാരിനെ അടിമുടി കുലുക്കിയിരിക്കുകയുമാണ് ദുബായിൽ നിന്ന് തിരുവനന്തപുരത്തെ യു എ കോൺസുലേറ്റിലേക്ക് അറ്റാഷിയുടെ മേൽവിലാസത്തിൽ വന്ന ഡിപ്ലോമാറ്റിക് ബാഗേജിൽ സ്റ്റീൽ പൈപ്പുകൾക്കുള്ളിൽ നിന്നാണ് സ്വർണം പിടികൂടിയത് കൗൺസുലേറ്റിലെ മുൻ ഉദ്യോഗസ്ഥയും ഐ വകുപ്പിന് കീഴിലുള്ള സ്പേസ് പാർക്കിൽ സ്പേസ് സെല്ലിംഗ് വിഭാഗത്തിലെ കരാർ ജീവനക്കാരിയുമായിരുന്ന സ്വപ്ന പ്രഭാ സുരേഷ് കേസിന്റെ മുഖ്യ ആസൂത്രികയെന്ന് കസ്റ്റംസ് കണ്ടെത്തി സ്വപ്നയ്ക്ക് മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായ എം ശിവശങ്കറുമായും അന്നത്തെ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണനുമായും ബന്ധമുണ്ടെന്ന് ആരോപണമുയർന്നത് സർക്കാരിന് വീണ്ടും വെട്ടിലാക്കി ചോക്ലേറ്റിൽ ഒളിപ്പിച്ച സ്വർണം ഗർഭനിരോധന ഉറയിലാക്കി വിഴുങ്ങിയത് ഇലക്ട്രോണിക് സാധനങ്ങൾക്കുള്ളിൽ വിളക്കി ചേർത്തത് അങ്ങനെ പോകുന്നു എയർപോർട്ടുകളിൽ പിടിക്കുന്നതിൽ ഇപ്പോൾ തൂണിലും തുരുമ്പിലും സ്വർണമാണ് ഇപ്പോൾ സ്വർണം ഉരുക്കി ഉരുക്കടത്തുന്ന രീതിയും വ്യാപകം തന്നെയാണ് ഗൾഫിൽ നിന്ന് വിമാനത്താവളങ്ങൾ വഴി നടത്തുന്ന സ്വർണക്കടത്തിന് സ്വർണക്കടത്ത് മാഫിയ എന്നും പുതു വഴികളാണ് സ്വീകരിച്ചു വരുന്നത് നേരിട്ട് സ്വർണക്കട്ടികളും ബിസ്ക്കറ്റുകളും കൊണ്ടുവരുന്നതിന് പകരം കഷ്ണങ്ങളാക്കി നുറുക്കിയും പൊടിച്ചും പരത്തിയും ലോഹത്തിൽ കലർത്തിയും അതിവിദഗ്ധ തന്ത്രങ്ങളിലൂടെയാണ് കള്ളക്കടത്തുകാർ കരിയർമാർ മുഖേന സ്വർണം വളർത്തുന്നത് കരിപ്പൂർ നെടുമ്പാശ്ശേരി തിരുവനന്തപുരം എന്നീ വിമാനത്താവളങ്ങളിൽ അടുത്ത കാലത്തായി പിടിക്കപ്പെട്ട സ്വർണക്കടത്തിന്റെ രീതികളാണ് കസ്റ്റംസ് ഉന്നതരെയും ഞെട്ടിപ്പിച്ചിരിക്കുന്നത് ഇപ്പോൾ സ്വർണം രൂപത്തിലുള്ള മിശ്രിതമാക്കി മാറ്റിയുള്ള സ്വർണക്കടത്ത് വ്യാപകമായതായതാണ് റിപ്പോർട്ട് ആദ്യം സ്വർണം മണ്ണ് രൂപത്തിലുള്ള വിശ്രിതമാക്കി മാറ്റും പിന്നെ ബെൽറ്റ് രൂപത്തിലാക്കി അരയിൽ കെട്ടും അല്ലെങ്കിൽ കാലിന്റെ തുടയിലും അടിവസ്ത്രത്തിനകത്തും ഒളിപ്പിക്കും സ്ത്രീകളാണെങ്കിൽ അവരുടെ ബ്രാക്യുള്ളിൽ പ്രത്യേക പൊതിയാക്കി അതേ വലുപ്പത്തിൽ പതിച്ച് ഒളിപ്പിക്കും സ്ത്രീകളുടെ നാപ്കിൻ പാഡ് പോലെ രൂപം മാറ്റിയും വെള്ളപ്പൊതിയിൽ മണ്ണ് രൂപത്തിലുള്ള സ്വർണം ഒളിപ്പിച്ചു വെക്കും ഇത്തരത്തിൽ ഗൾഫിൽ നിന്നും നാട്ടിലേക്ക് വ്യാപകമായി സ്വർണം ഒഴുകുന്നതായാണ് റിപ്പോർട്ട് ഈ സ്വർണക്കടത്ത് കേസുകളിലെ പ്രധാനികൾ ആരാണെന്ന് എല്ലാവർക്കും അറിയാം എന്നാൽ എന്തുകൊണ്ടിവർക്കെതിരെ ഒരു നടപടി എടുക്കുന്നില്ല എന്നതാണ് ഓരോ സാധാരണക്കാരന്റെയും ചോദ്യം ദി ഷോ മസ്റ്റ് ഗോ ഓൺ ചെയ്യുന്നവർ ചെയ്തുകൊണ്ടേയിരിക്കും അതൊരു പരസ്യമായ രഹസ്യമായി തുടരുകയും ചെയ്യും വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്